കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ സ്മരണയ്ക്കായി അനുശോചന യോഗവും പ്രാർത്ഥനാ ശുശ്രൂഷകളും നടത്തി. ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ഇടവകയുടെ നേതൃത്വത്തിലായിരുന്നു അനുശോചന യോഗവും പ്രാർത്ഥനാ ശുശ്രൂഷകളും നടത്തിയത്. കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ഇടവകയുടെ നേതൃത്വത്തിലാണ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച പ്രവാസികളുടെ സ്മരണയ്ക്കായി അനുശോചന യോഗവും പ്രാർത്ഥനാ ശുശ്രൂഷകളും നടത്തിയത്. ഇടവക സഹവികാരി ഫാദർ ഡോക്ടർ പ്രേം ഹെൻറി പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. അവരുടെ കുടുംബങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ വലിയവരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർക്കാം, അവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുന്നു. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുൾ ചെയ്ത കർത്താവിൻ്റെ വചനങ്ങൾ അവർക്ക് ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ സൗഖ്യത്തിനും ദുഃഖിതരായ കുടുംബങ്ങളുടെ സമാശ്വാസത്തിനുമായി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. മെഴുകുതിരികൾ തെളിയിച്ച് മരണമടഞ്ഞവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. അനുസ്മരണ യോഗത്തിൽ യോഹന്നാൻ ആന്റണി അധ്യക്ഷത വഹിച്ചു. ഇടവക വികാരി ഫാദർ മിൽട്ടൺ ജോർജ്, സിസ്റ്റർ മാത്യു മേരി, അജപാലന സമിതി സെക്രട്ടറി റോബർട്ട് വല്ലന്റി, കോവിൽത്തോട്ടം പ്രവാസി അസോസിയേഷൻ പ്രതിനിധികളായ സ്റ്റാൻലി സ്റ്റീഫൻ, യേശുദാസ് ജോൺ, ഇമാനുവൽ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.